എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പെർഫെക്റ്റ് സദ്യ സാമ്പാറാണ്. ഇത് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുണ്ടാക്കിയെടുക്കുന്നത് എണ്ണയിൽ വഴറ്റിയാണ്. നമ്മൾ പച്ചവെള്ളത്തിലൊന്നും കഷ്ണങ്ങൾ വേവിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞ് കുഴഞ്ഞു പോകുന്നില്ല, പതഞ്ഞു പൊങ്ങുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് സാമ്പാർ തയ്യാറാക്കുന്ന വിധമെന്ന് നോക്കി വന്നാലോ. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പച്ചക്കറികൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചക്കായ, കുമ്പളങ്ങ, പടവലങ്ങ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വെണ്ടക്ക ചേർത്തിട്ടില്ല. വെണ്ടക്ക ഞാൻ ലാസ്റ്റേ ചേർക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയും എടുക്കണം. ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 15 ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 100 ഗ്രാം തുവരപ്പരിപ്പ് ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കായം ചേർക്കുന്നുണ്ട്. 4 പച്ചമുളക്, 1 കപ്പളവിൽ മല്ലിയില ചേർക്കാം. വീണ്ടും ഇതിലേക്ക് 1 10 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. 1 ചെറിയ കഷ്ണം ഇഞ്ചി. സാമ്പാർ വയ്ക്കുമ്പോൾ പതഞ്ഞിങ്ങനെ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബബിൾസ് പോലെ വരില്ലേ അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടിപ്പാണ് കേട്ടോ, 1 സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. 3 വിസില് വരുന്നത് വരെയും പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റിക്കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ വേവിച്ചിട്ടല്ല, നമ്മൾ എണ്ണയിൽ വഴറ്റി തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കഷ്ണങ്ങൾ വെന്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കും. നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലവണ്ണം ആവിയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് 1 തരി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതേ വെജിറ്റബിളിൽ നിന്നൊക്കെ ആവി വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ വെന്ത് കിട്ടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ വേവിക്കാൻ വെച്ചു കൊടുത്തിട്ട് 1-5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചക്കറികൾക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് നേരവും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 നെല്ലിക്കാ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെണ്ടക്കയും തക്കാളിയും ഒന്ന് വഴറ്റി ചേർക്കണം. 1 പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 100 ഗ്രാം വെണ്ടക്ക ഒന്ന് കട്ട് ചെയ്തതാണ്. ഇതേ അളവിലാണ് വെണ്ടക്ക കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ചേർക്കുകയാണ്. വെണ്ടക്കയും തക്കാളിയും ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സാമ്പാറിന് വഴുവഴുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് വാടി വരട്ടെ. വഴറ്റുന്ന വെണ്ടക്കയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1-2 മിനിറ്റ് നേരം ഒന്ന് വെണ്ടക്കയും തക്കാളിയും ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. പറ്റിയ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് മാറ്റുവാണ്. വീണ്ടും അതേ പാൻ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുറി തേങ്ങ ചേർക്കാം.
ഇതേ അളവിലുള്ള ഒരു മുറി തേങ്ങയാണ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. തേങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് 3 സ്പൂൺ അളവിൽ മല്ലിയാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ്, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ചെറിയ ജീരകം, 1 10 ചെറിയ വറ്റൽ മുളകാണത്. ഇതുകൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുവാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനിയും ഒന്ന് നല്ലവണ്ണം തന്നെ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ സാമ്പാർ നല്ല കളർ കിട്ടണമെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ തേങ്ങയും മല്ലി മുളകൊക്കെ വറുത്തെടുക്കണം. എങ്കിലാണ് നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റും അതുപോലെ നല്ല കളറും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലി മുളകൊക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യണമെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ അത് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് നമ്മൾ സദ്യ സാമ്പാറാണ് കേട്ടോ, നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന അതേ സാമ്പാറാണ്. അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്യുവാണ്. തേങ്ങക്കൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴും പരിപ്പ് വേവിച്ചപ്പോഴും ഒക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ല ഫ്രൈ ആയിട്ട് നല്ല ഗോൾഡൻ കളറിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ ചൂടാറിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൂടി എടുക്കാം. ഇനി നമുക്ക് ഒരു താളിപ്പ് റെഡിയാക്കാം. നമ്മുടെ സാമ്പാറിന് ഉള്ളി താളിച്ചിടാം. അതിനായിട്ട് ഒരു താളിപ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം, 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം, അത് കഴിഞ്ഞാൽ 4 കഷ്ണം ചുവന്നുള്ളി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർക്കുവാണ്. 4 വറ്റൽമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ അരച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ താളിപ്പ് താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 സ്പൂൺ ശർക്കര പാനിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല കുറുകി പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. അതുപോലെ ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.